സ്വർഗീയ കനി എന്ന് ഓമനപ്പേരുള്ള വിയറ്റ്നാം ഗാക്ക് ചിറയിൻ കീഴിലും വിളഞ്ഞു തുടങ്ങി. പാലക്കുന്ന് കിഴക്കേ വിളാകം മാടൻനട ക്ഷേത്രത്തിന് സമീപം പ്രിയ കോട്ടേജിൽ കുഞ്ഞുകൃഷ്ണൻ്റെ മട്ടുപ്പാവിലാണ് വിയറ്റ്നാം, തായ്ലൻഡ് എന്നിവിടങ്ങളിലെ പ്രധാന വിളയായ ഗാക്ക് വിളഞ്ഞു തുടങ്ങിയത്. നാട്ടിൽ അറിയപ്പെടുന്ന ഓട്ടോമൊബൈൽ മെക്കാനിക്കാണ് കുഞ്ഞുകൃഷ്ണൻ ആചാരി. 1986 മുതൽ വീടിൻ്റെ മട്ടുപ്പാവിലും പുരയിടത്തിലും പലതരം കൃഷി ചെയ്യുന്നുണ്ട്. ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ അങ്കമാലി സ്വദേശിയായ ജോജോയിൽ നിന്നാണ് ഗാക്ക് വിത്തുകൾ വാങ്ങിയത്. 6 വിത്ത് വാങ്ങി പാകി എങ്കിലും ഒന്നും മുളച്ചില്ല. പിന്നീട് മുളപ്പിച്ച തൈകൾ നൽകി ജോജോ സഹായിച്ചു. ചെടി വളർന്ന് 3 മാസം പിന്നിട്ടപ്പോൾ പൂക്കൾ വിരിഞ്ഞു. ദിവസേന 20-ൽ അധികം പൂക്കൾ ഉണ്ടായെങ്കിലും ഒന്നും കായ്ഫലമായില്ല. ഇതോടെ ഗാക്ക് ചെടികൾ വളർത്തുന്നതിനെക്കുറിച്ച് യൂട്യൂബിൽ പരിശോധിച്ചു. അങ്ങനെയാണ് തൻ്റെ മട്ടുപ്പാവിലുള്ളത് പെൺചെടികളാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീടാണ് ഗാക്ക് കൃഷി വിജയകരമായി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശി പ്രമോദിനെക്കുറിച്ച് അറിഞ്ഞത്. അദ്ദേഹത്തിൽ നിന്ന് 10 ആൺപൂവ് ശേഖരിച്ച് പരാഗണം നടത്തി. ജോജോയിൽ നിന്നും 20 ആൺപൂക്കൾ വാങ്ങി. ഗൾഫിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഒരു ബൈപ്പാസ് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം രാത്രി ഒരു യൂട്യൂബിൽ ഈ ഫലത്തിനെക്കുറിച്ച് അറിയാൻ ഇടയായി. അപ്പോൾ എന്താണ് ഈ ഫലം, ഇതിൻ്റെ എന്തുകൊണ്ട് എന്തൊക്കെ ഉപയോഗമുണ്ട് എന്ന് ഈ അറിയിക്കുന്ന അങ്കമാലിയിലുള്ള ജോജോയെ വിളിച്ചപ്പോൾ, ഇത് മെഡിസിൻ വാല്യൂ ഉള്ളതാണ്, പ്രത്യേകിച്ച് രുചികളൊന്നുമില്ല, നമുക്ക് ഏത് രുചി വേണോ ചേർക്കാം എന്ന് പറഞ്ഞ്, അപ്പോൾ എനിക്ക് വീട്ടിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 12 അരി വരുത്തി. അതിൽ 6 പൊടിച്ചു വന്നു. അതിൽ നല്ലതുപോലെ പൊടിച്ചു വന്നത് 1 മാത്രമേ ഉള്ളൂ. അപ്പം മറ്റേ ഒരു തൈ മതിയല്ലോ, 10 സെൻറ്റേ ഉള്ളൂ, ഒരു തൈ മതിയല്ലോ എന്ന് വിചാരിച്ച് ഒരു തൈക്ക് മാത്രം കെയർ കൊടുത്ത് വളർത്തിയെടുത്തു. പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ കിട്ടിയത് പെൺപൂവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനിത് വീണ്ടും ഈ പടമെടുത്ത് അയച്ചു കൊടുത്തപ്പോൾ ജോജോ പറഞ്ഞ്, ചേട്ടാ ഇത് പെൺപൂവ് മാത്രമേ ഉള്ളൂ, ആൺപൂ ഉണ്ടെങ്കിലേ പരാഗണം നടത്തി. അതുകൊണ്ട് ആലപ്പുഴ പോയി 5 അവനുണ്ടായിരുന്നത് അത് വാങ്ങിക്കൊണ്ടുവന്നു, പരാഗണം നടത്തി. 1 കഴിഞ്ഞപ്പോൾ എനിക്ക് 3 ഫലങ്ങൾ കിട്ടി, വലുതായി തുടങ്ങി. ആ സന്തോഷത്തിൽ ഞാൻ വീണ്ടും വണ്ടിയെടുത്ത് നേരെ പ്രമോദിൻ്റെ വീട്ടിൽ പോയി. പിന്നെ 15 കൂടെ കിട്ടി. അത് കൊണ്ടുവന്ന് പരാഗണം നടത്തിയപ്പോൾ ഒരു 15 വരെ കണ്ടു. വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും ഞാനൊരു 90% ഞാനിവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, 8 മുമ്പ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കഥ അറിഞ്ഞപ്പോൾ അന്ന് എന്നെ പാലോട്ട് പോയി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ട്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടും എനിക്ക് എൻ്റെ വീട്ടിലെ ആവശ്യമുള്ള ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 4 നിറങ്ങളിലായാണ് ഗാക്ക് പഴം പൂർണ്ണ വളർച്ചയെത്തുക. ആദ്യത്തെ 2 പച്ച നിറത്തിലും തുടർന്ന് മഞ്ഞ നിറത്തിലും 3 ഓറഞ്ച് നിറത്തിലും അവസാന ഘട്ടത്തിലെത്തുന്നതോടെ ചുവപ്പ് നിറത്തിലുമാണ് ഗാക്ക് ഫലം കാണപ്പെടുന്നത്. 1.5 കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി ഭക്ഷ്യയോഗ്യമാകും. കിലോയ്ക്ക് 1500 വില വരുന്നത്. വിയറ്റ്നാമിൽ നിന്ന് ഉദ്ഭവിച്ച വിചിത്രവും മനോഹരവുമായ ചുവന്ന പഴമാണ് ഗാക്ക് ഫ്രൂട്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിലും ചൈനയിലും വാണിജ്യാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവ കൃഷി ചെയ്തു വരുന്നു. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവ വിളവെടുപ്പിന് തയ്യാറായ ഫലങ്ങളായി മാറുന്നത്.
വിവിധങ്ങളായ ഫ്രൂട്ട്സുകൾ എന്ന് വെച്ചാൽ വിയറ്റ്നാമിൻ്റെ സ്വർഗീയ ഫലം വരെ നമ്മുടെ ചെറിയങ്കിഴ് കൃഷിഭവൻ പരിധിയിൽ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല രീതിയിൽ ഫലവത്തായ രീതിയിൽ അദ്ദേഹത്തിന് അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിൽ ഫസ്റ്റ് ഇത് ചെയ്തപ്പോഴും 9 മാസമായി അദ്ദേഹം ഈ കൃഷി രീതി തുടങ്ങിയിട്ട് ഇത് ഫസ്റ്റ് അദ്ദേഹം ചെയ്തപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഇത് ഇഷ്ടംപോലെ പുഷ്പങ്ങളുണ്ടായി. പക്ഷേ ആ പുഷ്പങ്ങളൊന്നും തന്നെ കായ്ക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഇതിന് കൂടുതൽ സെർച്ച് ചെയ്ത് ആലപ്പുഴയുള്ള ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് ആൺപൂവിനെ കൊണ്ടുവന്ന് ക്രോസ് പോളിനേഷൻ നടത്തിയാണ് അദ്ദേഹം ഈ കൃഷി രീതി ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അല്ലെ ഇതിൽ ആദ്യമായിട്ട് കേരളത്തിൽ നമ്മുടെ ചെറിയെങ്കിലും കൃഷിഭവൻ പരിധിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ നമ്മുടെ മുകളിലുള്ള കൃഷിവകുപ്പിലെ നമ്മുടെ കൃഷിവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കുകയും ഇതിനു വേണ്ടിയുള്ള നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായവും അദ്ദേഹത്തിന് നൽകുവാൻ നമ്മൾ സന്നദ്ധരാണ്. 1 കിലോ ഫ്രൂട്ട്സിൻ്റെ വില 1500 രൂപയാണ്. അപ്പോൾ 1500 രൂപയ്ക്ക് ആൾക്കാർക്ക് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ അദ്ദേഹം അതിൻ്റെ വിപണന സാധ്യത, നമ്മളൊരു സാധനം ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല അത് ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ വിപണന സാധ്യതയും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പം ഒരു ഫ്രൂട്ട്സ് വിറ്റാൽ 1500 രൂപ കിട്ടുമ്പോൾ അതിനേക്കാളും അതിനകത്തുള്ള ഒരു ഫലം എടുത്തു കഴിഞ്ഞാൽ 7-8 വിത്ത് വരെ കിട്ടും. അപ്പോൾ ആ വിത്ത് ആണ് അദ്ദേഹം കൂടുതലായിട്ട് വിൽക്കുന്നത്. വിത്ത് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വിപണന സാധ്യത ഉണ്ടാകുകയും അദ്ദേഹം ചെയ്യുന്ന ആ കൃഷിക്ക് അതായത് അദ്ദേഹം ചെയ്യുന്ന ആ എഫർട്ടിന് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക ഭദ്രത അദ്ദേഹത്തിന് കൈവരിക്കുവാനും കഴിയുന്നുണ്ട്. ആന്റി ഓക്സിജനുകളായ ബീറ്റ കരോട്ടിൻ, ലൈക്കോപ്പിൻ എന്നിവ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ 70 മടങ്ങ് ഗാക് ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നു. പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളമായി കാണുന്ന ചുവന്ന ആൻറ്റി ഓക്സിഡൻ്റാണ് ബീറ്റാ കരോട്ടിൻ. ഇത് ശരീരത്തിലെ വിറ്റാമിൻ എ ആയി മാറുന്നു. വിദേശ രാജ്യങ്ങളിൽ വിവാഹം, പുതുവത്സരം, ക്രിസ്മസ് എന്നീ ആഘോഷ പരിപാടികളിൽ വളരെ വിശിഷ്ടമായ വിഭവങ്ങളുടെ ഭാഗമായി ഗാക് ഫ്രൂട്ടിൻ്റെ ഉൽപ്പന്നങ്ങൾ മാറുന്നുണ്ട്. ഗാക് ഫ്രൂട്ട് ഒരു ഔഷധമായും ഉപയോഗിക്കുന്നു. ബീറ്റ കരോട്ടിൻ നല്ല രാത്രി കാഴ്ച നിലനിർത്താൻ സഹായിക്കുകയും അന്ധതയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാൽ ഫുഡ് സൈനികൻ എന്നും ഗാക് ഫ്രൂട്ടിനെ വിളിക്കുന്നു. രോഗപ്രതിരോധ വ്യവസ്ഥയിലെ സൈനികരായ ലിംഫോസൈറ്റുകൾ ഉൾപ്പെടെയുള്ള വെളുത്ത രക്താണുക്കളുടെ ആരോഗ്യകരമായ വികാസത്തിന് കാരണമായതിനാൽ ഇത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ബീറ്റ കരോട്ടിൻ ശരീരത്തിലെ ബീജോത്പാദനത്തിനും ആരോഗ്യകരമായ പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നു. വിറ്റാമിൻ എ ആരോഗ്യകരമായ ഭ്രൂണവികാസത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ശരീരത്തിന് പുറത്തുണ്ടാകുന്ന പൊള്ളൽ, ചർമ്മരോഗങ്ങൾ, മുറിവുകൾ എന്നിവയുടെ ചികിത്സയ്ക്കും കണ്ണുകളുടെ പ്രതിരോധ ശേഷി, ചർമ്മത്തിൻ്റെ പുനർനിർമ്മാണം, പ്രായാധിക്യത്താൽ ശരീരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന എല്ലുകളുടെ പുനരുജ്ജീവനം, ഹൃദയസംബന്ധമായ ബലഹീനതകൾ എന്നിവയ്ക്കും നല്ല ഒരു ഔഷധമായിട്ടും ഗാക് ഫ്രൂട്ട് കരുതപ്പെടുന്നു. കൃത്യമായ വളപ്രയോഗവും ജലസേചനവും വളരെ ശ്രദ്ധയോടുകൂടിയാണ് നടത്തിവരുന്നത്. വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകം എന്നിവയാണ് വളമായി ഉപയോഗിക്കുന്നത്. കൃഷിയോട് വളരെ താല്പര്യമുള്ളതും വ്യത്യസ്ത ഫ്രൂട്ട്സുകളുടെ ഒരു കമ്പമുള്ള ഒരാള് കൂടിയാണ് അദ്ദേഹം. പിന്നെ മെക്കാനിക്കൽ ഫീൽഡ് ആയതുകൊണ്ടാവാം സ്വന്തം ടെക്നിക്ക് ഉപയോഗിച്ച് ഫ്രൂട്ട്സുകളെ വികസിപ്പിച്ചെടുക്കുന്നതിന് വളരെ മികവുള്ള ഒരാൾ കൂടിയാണ്. വളരെ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. 10 സെൻറ്റ് പുരയിടമേ ഉള്ളൂ എങ്കിലും മട്ടുപ്പാവിൽ ഒട്ടേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമുക്കിവിടെ കാണാൻ കഴിയും. ഒട്ടേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോഴി, കാടക്കോഴി ഒട്ടേറെ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ അദ്ദേഹം ഒത്തിരി പാടുപെട്ടാണ് ഈ ഒരു ഫ്രൂട്ട്സ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഫ്രൂട്ടായിട്ട് ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. അദ്ദേഹം വളരെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. ഗാക് ഫ്രൂട്ടിന് ചെറിയ കയ്പുള്ളതിനാൽ ജ്യൂസ് പാകപ്പെടുത്തുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയോ തേനോ ചേർക്കാം.
പാകമായ ഫലം മുറിച്ച് മാംസള ഭാഗമെടുത്ത് മിക്സിയിലരച്ച് ആവശ്യത്തിന് മധുരവും രുചിക്ക് വേണ്ടി അല്പം ഏലക്കായും ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന പാനീയം, പാൽ, നാരങ്ങ, മാങ്ങ എന്നിങ്ങനെ ഏതെങ്കിലും ഒന്ന് ചേർത്ത് ചൂടാക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഗാക്ക് ഫ്രൂട്ടിൻ്റെ ഇലയും പൂവും കറികൾക്ക് ഉപയോഗിക്കാറുമുണ്ട്. ചെറിയങ്കീഴ് കൃഷിഭവനിൽ പരിധിയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇതുപോലൊരു കൃഷി രീതി ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ള കർഷകർക്കും ഇതൊരു പുതിയൊരു അറിവും നമുക്ക് തന്നെ ഇത് കാണാൻ പറ്റുന്ന ഒരു പുതിയൊരു കൃഷി രീതി നമുക്ക് കാണാൻ ഇതിലൂടെ സാധിച്ചു. അദ്ദേഹം എപ്പോഴും മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൃഷി രീതികളാണ് അദ്ദേഹം ചെയ്യുന്നത്. 10 സെൻറ്റിൽ അദ്ദേഹം ടെറസിൽ നല്ല രീതിയിൽ ആദ്യം ഡ്രാഗൺ ഫ്രൂട്ടാണ് അദ്ദേഹം കൃഷി ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിപ്പോൾ ഗാർഗ് ഫ്രൂട്ടിനെ കുറിച്ച് യൂട്യൂബിൽ കാണുകയും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അദ്ദേഹം വിത്ത് വരുത്തിച്ച് അദ്ദേഹം അത് കൃഷി രീതി ചെയ്തിരിക്കുകയാണ്. ഗാഗ് ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ടും ഇലകളും നമുക്ക് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. അത് രണ്ടും നമുക്ക് ഉപയോഗത്തിന് എടുക്കാവുന്നതാണ്. ഫ്രൂട്ട് സാധാരണയായിട്ട് ജ്യൂസ് അടിക്കാനാണ് ചെയ്യുന്നത്. അത് ഇലകൾ നമുക്ക് തോരൻ വെച്ചൊക്കെ കഴിക്കാം. ഗാഗ് ഫ്രൂട്ട് കാണുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടി ധാരാളം ആൾക്കാർ എത്താറുണ്ട്. വീടിൻ്റെ ടെറസിൽ തട്ടിട്ട് വള്ളികൾ പടർത്തിയാണ് ഇവ പരിപാലിക്കുന്നത്. ഇപ്പോൾ ധാരാളം ഫലം തന്നു തുടങ്ങിയെങ്കിലും സാമ്പത്തിക ലാഭത്തിലുപരി കൃഷിയോടുള്ള താൽപ്പര്യമാണ് ഇവർക്ക് പ്രചോദനം. സ്ഥലം കുറവാണെങ്കിലും ഒരു വീടിനാവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിഷമുക്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ഈ കൃഷിക്കാരൻ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിവിധയിനം പച്ചക്കറികളും ഇദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു. മഞ്ഞൾ, വെണ്ട, കൂവ, ചേമ്പ്, വാഴ, മുള്ളാത്ത, ഓറഞ്ച്, ചേന, കറിവേപ്പില, ശംഖുപുഷ്പം, കറ്റാർവാഴ എന്നിങ്ങനെ നീളുന്നു ടെറസിലെ കൃഷികൾ. മറ്റൊരു പ്രധാന കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പൂവിട്ട് തുടങ്ങിയതും പാകമെത്താറായതും പാകമെത്തിയതുമായി പല പാകത്തിലുള്ള കായ്ഫലങ്ങൾ. ഒരു 9 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം രാത്രി ഇതുപോലെ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റേഷൻ കണ്ടു പാലോട്ട്. പിറ്റേന്ന് രാവിലെ അവിടെ പോയി അതിൻ്റെ തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ടു. ഞാനിപ്പോൾ 6 വർഷമായി അതിൽ നിന്ന് ആദായം എടുക്കുന്നുണ്ട്. എൻ്റെ ആവശ്യങ്ങൾക്കും എൻ്റെ സ്നേഹിതന്മാർക്കും ഒക്കെ കൊടുത്ത് വരുന്നുണ്ട്. ഇപ്പോഴും ഈ വർഷത്തെ കായും 6-7 കാ പറിച്ച് കഴിഞ്ഞു. ഇപ്പോൾ 1 കാ പഴുത്ത് 3 കാ പഴുത്ത് നിൽക്കുന്നു. അത് 8-9 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കൃഷിയാണ്. അപ്പോൾ ഇത് ഏതാണ് പുതിയത് കണ്ടാൽ ഏതെങ്കിലും കണ്ട് ഞാൻ കാണാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ അപ്പോഴെന്ത് ബുദ്ധിമുട്ടായാലും അവിടെ പോയി എടുത്ത് കൊണ്ടുവന്ന് കൃഷി ചെയ്യാറുണ്ട് എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രം. മറ്റൊരിടത്ത് കാടക്കോഴികൾ, നാടൻ കോഴികൾ, മണിത്താറാവ് എന്നിങ്ങനെ നീളുന്നു കാർഷിക വൈവിധ്യം. ഇവയുടെ മാലിന്യങ്ങൾ സംസ്കരിച്ചാണ് കൃഷി ആവശ്യങ്ങൾക്ക് ആവശ്യമായ വളം ഉത്പാദിപ്പിക്കുന്നത്. ചെടികൾ വളർത്തുന്നതും പരിപാലിക്കുന്നതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മുന്നോട്ടു പോവുകയാണ് ഈ മാതൃകാ കർഷകൻ.
കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/DD Krishi TVM കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 0471273170. ഇമെയിൽ: ddkrishitvm@gmail.com.